ഞാനില്ലാത്തപ്പോ നീ കട നന്നായി നോക്കുന്നുണ്ടല്ലോടാ. പിന്നെ കണക്കെല്ലാം കൃത്യമായി എഴുതി വെക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ കച്ചവടം? ആ അങ്ങനെ പോകുന്നു സാർ. നമ്മുടെ സാധനങ്ങളൊക്കെ പോകുന്നുണ്ടോടാ? നമ്മുടെ എന്ന് പറഞ്ഞാൽ? എടാ എൻ്റെ സ്വന്തം കമ്പനിയില്ലേ രാജാസ് കറി മസാല, അതിൻ്റെ വിൽപ്പന എങ്ങനെയുണ്ടെന്നാ ചോദിച്ചത്. മല്ലിപ്പൊടി പാക്കറ്റിന് ഭയങ്കര ഡിമാൻഡാ സാറേ. കഴിഞ്ഞ ആഴ്ചത്തെ ഓർഡറിനുള്ള 2000 പാക്കറ്റ് മല്ലിപ്പൊടി തയ്യാറായോ? ഞാനൊന്ന് മാനേജറെ വിളിച്ച് നോക്കട്ടെ. ഹലോ, സാറ് ചോദിക്കുക കഴിഞ്ഞ ആഴ്ചത്തെ ഓർഡറിനുള്ള മല്ലിപ്പൊടി തയ്യാറായോന്ന്. ഏ ആയോ? അയ്യ അച്ഛ, മാനേജർ ചോദിക്കുക. ഞാനിതെങ്ങനെയാ സാറോട് പറയുക? സാറിന് ഇതൊക്കെ അറിയാവോ? മാനേജർ പറയുക, മല്ലിപ്പൊടിയിൽ ചേർക്കാൻ ഉപയോഗിക്കുന്ന കുതിരച്ചാണകം തീർന്നുപോയി, അതുകൊണ്ട് വിചാരിച്ചത്ര ഉണ്ടാക്കാൻ പറ്റിയില്ലാത്രേ. രണ്ട് ലോഡ് കുതിരച്ചാണകം ഇറക്കിയതാണല്ലോ. അപ്പോ സാറ് അറിഞ്ഞും കൊണ്ടുള്ള പരിപാടിയല്ലേ ഈ മായം ചേർക്കൽ? എന്നാലും കുതിരച്ചാണകം ബെസ്റ്റ് അല്ലേ? മല്ലിപ്പൊടിയുടെ അതേ നിറവാ, അറിയത്തേയില്ല. ആ പറയാൻ മറന്നു. മാനേജർ ചോദിക്കുക, കുതിരച്ചാണകത്തിന് പകരം കരുതച്ചാണകമായാൽ എങ്ങനെയേ? അത് ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നാലും നമ്മുടെ കമ്പനിക്ക് ഒരു സ്റ്റാറ്റസ് ഇല്ലേ അച്ഛാ, അതിൽ നിന്നും താഴോട്ട് പോകാമോ? ഒരു സ്ത്രീയല്ലേ കരയുന്നത്? എന്താ ചേട്ടാ പ്രശ്നം? ഈ ചേച്ചി എന്തിനാ കരയുന്നത്? ചേട്ടൻ വല്ലതും ചെയ്തോ? ഇത് എന്റെ ഭാര്യയാ, ഞാനേ ഭർത്താവാ. ഭർത്താവേ ഭർത്താവേ, ഭർത്താവ് ഭാര്യയെ വല്ലതും ചെയ്തോ? എടാ ഇവൾ പൂർണ്ണ ഗർഭിണിയാണ്. അതെയോ? കൺഗ്രാജുലേഷൻസ്. അതിനാണോ കരയുന്നത്? ഇതിനൊക്കെ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത് ചേച്ചി? എന്റെ പൊന്നു മോനെ, ഇവൾക്ക് പെയിൻ തുടങ്ങി. മോൻ പെട്ടെന്നൊരു ടാക്സി സംഘടിപ്പിച്ചു തരുമോ? ഓ അതിനെന്താ, ടാക്സി ഞാൻ ഇപ്പോ ശരിയാക്കി തരാം. ഡ്രൈവറെ അടിച്ചു വിട്ടോ, പോസ്റ്റ് ഓഫീസിലേക്ക് അടിച്ചു വിട്ടോ. പോസ്റ്റ് ഓഫീസിലേക്കോ? അതെന്തിനാ? ചേട്ടൻ ഒന്ന് അടങ്ങിയിരുന്നേ. ടെൻഷൻ കാരണം ഇപ്പോ ചേട്ടനൊന്നും തലയിൽ കയറില്ല. അയ്യോ ചേട്ടാ, നമ്മൾ എന്തിനാ പോസ്റ്റ് ഓഫീസിൽ പോണത്? അറിയില്ല, ചിലപ്പോ അതിനടുത്ത് വല്ല ഹോസ്പിറ്റലും കാണുമായിരിക്കും. ദാ ആ ബോർഡ് കണ്ടോ, അങ്ങോട്ട് പോയാൽ മതി. ടിൻഡു നീ വന്ന് ഫുഡ് കഴിക്കി. ഓ ഒരു ഫുഡ്, ഉണക്ക ചപ്പാത്തിയും തക്കാളിക്കറിയും, അതിനാണ് ഈ ഫുഡ് കഴിക്കി ഫുഡ് കഴിക്കി എന്ന് അലറുന്നത്. ദാ വന്നു. എടാ ടിൻഡു, നല്ല ശീലങ്ങളൊക്കെ ചെറുപ്പത്തിലേ തുടങ്ങണം. എന്താ പ്രശ്നം അമ്മ? അത് പറ. നീ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കാറില്ലല്ലോ. ഓ ഞാനതങ്ങ് മറന്നുപോയി. ദൈവമേ, എന്റെ അമ്മ ഉണ്ടാക്കിയ ഈ ഉണക്ക ചപ്പാത്തിയും തക്കാളിക്കറിയും കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരാൻ സാധ്യതയുള്ള ദഹനക്കേട്, പൊളിച്ചു തികട്ടൽ, വയറുവേദന, ലൂസ് മോഷൻ തുടങ്ങിയ മാരക രോഗങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണേ. എടാ മോനെ, ഭക്ഷണം ഇങ്ങനെ വാരി വലിച്ചു കഴിക്കരുത്. എന്റെ അമ്മേ, നമുക്കൊരു വലിയ പാറക്കല്ല് പൊട്ടിക്കാനുണ്ട് എന്ന് വിചാരിക്കുക. അതിനു മുകളിൽ പതുക്കെ ചൊറിഞ്ഞോണ്ടിരുന്നാൽ പാറക്കല്ല് പൊട്ടുമോ? ഏയ് ഒരിക്കലും പൊട്ടില്ല. ആ അത് തന്നെയാ ഇവിടെയും സംഭവിച്ചത്. സാവധാനം കഴിച്ചാൽ ഈ ചപ്പാത്തി പൊടിഞ്ഞു കിട്ടണ്ടേ? ആകെ 3 ചപ്പാത്തിയാ തന്നത്, അതിൽ 2 ബാക്കി വെച്ചു. മുഴുവൻ കഴിക്കടാ. എന്റെ അമ്മേ, അത് കഴിക്കാനുള്ള ആരോഗ്യം ഇപ്പൊ എനിക്കില്ല. 1 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വന്നിട്ട് കഴിക്കാം പോരെ. അല്ല ഞാനത് മറന്നല്ലോ. നീ വേഗം ചെന്ന് ആ വാർപ്പ് രമേശിനെ വിളിച്ചോണ്ട് വാ. നമ്മുടെ വാർപ്പിന്റെ ലീക്ക് അടയ്ക്കാൻ അവൻ വരാന്ന് പറഞ്ഞതാ. നോ പ്രോബ്ലം, ഇതിന് രമേശൻ വേണ്ട അമ്മേ. ദേ ഈ ചപ്പാത്തി കൊണ്ട് വാർപ്പിന്റെ ചോർച്ച ഞാൻ ഇപ്പൊ അടച്ചു തരാം. ഡുണ്ടു, നമുക്കിന്നൊരു ഒരു സിനിമയ്ക്ക് പോകുന്ന കാര്യമാണെങ്കിൽ ടിൻഡു, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ എന്റെ പപ്പയോട് ചെന്ന് പറഞ്ഞു കൊടുക്കും കേട്ടോ. ഏയ് നോ നോ, ഞാൻ ആ ടൈപ്പല്ല. ഒരു ഐസ്ക്രീം കഴിച്ചാലോ എന്ന് ചോദിക്കുകയായിരുന്നു. ഞാനില്ല, പപ്പ പറഞ്ഞിട്ടുണ്ട് അവിടെയും എവിടെയോ ഒന്ന് കയറി ഇറങ്ങി സമയം കളയാതെ നേരെ സ്കൂളിൽ പോണമെന്ന്. പപ്പ എങ്ങാനും അറിഞ്ഞാ എന്നെ കൊന്നു തിന്നു. ഓ പിന്നെ നിന്റെ പപ്പ എന്താ ആഫ്രിക്കൻ കാടുകളിലെ നരഭൂജിയോ? ഒന്ന് ചുമ്മാ ഇരി പെണ്ണേ.
ദേ എന്റെ പപ്പയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്റെ പപ്പ ആരാന്നാ നിന്റെ വിചാരം? അയ്യോ, ദയവ് ചെയ്ത് നിന്റെ പപ്പയുടെ ഗുണഗണങ്ങൾ നിരത്തല്ലേടുണ്ടു. ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല. നിർത്തി, വയ്യ, മടുത്തു. ഇവളുടെ പത്രാസ് കണ്ടാത്തോന്നും സ്കൂളിൽ ഏറ്റവും പഠിപ്പിച്ചിട്ട് ഇവളാണെന്ന്. മാർക്ക് വട്ട പൂജ്യമാ. പക്ഷെ അഹങ്കാരം കണ്ടില്ലേ, ഇതങ്ങനെ വിട്ടാ പറ്റില്ല, ഒന്ന് വാട്ടണം. ഡുണ്ടു, എടി, നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഒന്ന് എനിക്ക് തരാമോ? അയ്യടാ, ഇത്തിരി പൊളിക്കും. അങ്ങനെ പറയലേ ഡുണ്ടു, ഇന്ന് വൈകിട്ട് തന്നാൽ നാളെ രാവിലെ തിരിച്ചേൽപ്പിച്ചേക്കാം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തരില്ല. അല്ലെങ്കിലും നിനക്ക് എന്തിനാ എന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്? എന്റെ അച്ഛൻ ഭയങ്കര ധൈര്യശാലിയാണെന്നാ പറയുന്നത്. ചുമ്മാ വീമ്പിളക്കുകയാണെന്നേ. എന്ത് കണ്ടാലും പേടിക്കില്ലെന്നാ പറയുക. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. അതിനെന്തിനാ എന്റെ പ്രോഗ്രസ് റിപ്പോർട്ട്? എന്റേതാണെന്ന് പറഞ്ഞ് പുള്ളിയെ നിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കാണിച്ചു വന്ന് പേടിപ്പിക്കാനാ? മാർക്ക് കണ്ടാൽ അച്ഛൻ ബോധം കെട്ട് വീണില്ലെങ്കിൽ എന്നെ ദേ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ? അല്ല പിന്നെ. പോലീസ് സ്റ്റേഷൻ. എന്ത്, അടുപ്പി മണ്ണ് വാരിട്ടോ? എന്താ അവന്റെ പേര്? ആഹാ, ഇതും അവനാണല്ലേ, ടിൻറ്റു മോൻ. ആ, ഞാൻ അന്വേഷിക്കാം. ഓക്കെ. ഹലോ, യെസ്, പോലീസ് സ്റ്റേഷൻ. തലയ്ക്ക് കല്ലു കൊണ്ടെറിഞ്ഞോ? ആളറിയാമോ? എന്ത്, ആ ശരി, ടിൻറ്റു മോനല്ലേ. ഓക്കെ, ഞാൻ വേണ്ട ചെയ്തോളാം. എടോ പി സി, ഈ ടിൻറ്റു മോൻ വല്ലാത്തൊരു. ഹലോ, അതെ. ഓഹോ, എപ്പോ? ഏ, അവൻ തന്നെയാണല്ലേ. ശരി, ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഓക്കെ. എടോ പി സി, വല്ലാത്തൊരു ശല്യമായല്ലോടോ. ഇപ്പൊ വിളിച്ച ആളിന്റെ പരാതി കേൾക്കണോ? ആ ടിൻറ്റു മോൻ അയാളുടെ പൂച്ചയുടെ വാല് മുറിച്ചു കളഞ്ഞെന്ന്. ഏതാണോ ഈ നശിച്ച ടിൻറ്റു മോൻ? അവനൊരു ഭയങ്കര സാറേ, നാട്ടിലെ സകല സ്ഥലത്തു എത്തും, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കും. ഓ, ഒരിക്കൽ ഞാൻ അവനെ ഓടിച്ച് പിടിക്കാൻ ശ്രമിച്ചതാ. എന്റെ സാറേ. എന്താടോ, എന്നിട്ട് പിടികിട്ടിയില്ലേ? പിടികിട്ടിയെ കൊണ്ടല്ലേ ഞാൻ ചാണകക്കുഴിയിൽ വീണ് ചാവാതിരുന്നത്. താൻ എന്തൊക്കെയാണോ ഈ പറയുന്നേ, ചാണകമോ? അതെ സാർ, നല്ല ഒന്നാന്തരം ചാണകം. നോൺസെൻസ്, പിടികിട്ടിയ കാര്യം പറയടോ. സോറി സാർ, ആ തല തെറിച്ച പയ്യൻ എന്നെ ചാണകക്കുഴിയിൽ ചാടിച്ചു. ഒരു വള്ളിച്ചെടിയിൽ പിടികിട്ടിയ കൊണ്ടല്ലേ ഞാനെന്ന് ചാവാതിരുന്നത്. ഷട്ട് അപ്പ്. എടോ, വിത്തിൻ 24 hours, അരമണിക്കൂറിനകം അവനെ എന്റെ മുന്നിൽ കൊണ്ടുവരണം. ഓക്കെ. അയ്യോ സാർ, ചാണകം. പോയി പിടിച്ചോണ്ട് വാടോ. ശേടാ, അടുപ്പില് മണ്ണ് വാരിയിടുക, തലയ്ക്ക് കല്ലെറിയുക, പൂച്ചയുടെ വാല് മുറിക്കുക, ഇങ്ങനെയുണ്ടോ ഒരു വികൃതി? അവനെ എന്റെ കയ്യിൽ കിട്ടട്ടെ, തവളയെ ചതയ്ക്കും പോലെ ഞാൻ ചതയ്ക്കും. പോലീസ് അങ്കൾ, പോലീസ് അങ്കൾ, എന്നെ സ്വസ്ഥമായി ആരും കളിക്കാൻ വിടുന്നില്ല. അയ്യോ പാവം, ഇതു ആ നാശം പിടിച്ചവന്റെ വിലയായിരിക്കും. സാരമില്ല കുട്ടാ, കരയാതെ. വിത്തിൻ 24 hours, അരമണിക്കൂറിനകം ഞാൻ അവനെ പിടികൂടുന്നുണ്ട്. അല്ല, എന്താണ് മോനോട് ചെയ്ത ദ്രോഹം? പോലീസ് അങ്കിൾ, മണ്ണ് വാരിയിട്ട് കളിക്കുന്നത് തെറ്റാണോ? അല്ലല്ലോ. ഏയ്, അല്ല, അതൊരു തെറ്റൊന്നുമല്ല. കല്ലെറിഞ്ഞു കളിക്കുന്നത് അത്ര മോശപ്പെട്ട കളിയാണോ? ഏയ്, ആര് പറഞ്ഞു അതിൽ ഒരു തെറ്റുമില്ല? നമുക്ക് ആർക്കും ഒരു തരത്തിലും ഉപകാരം ഇല്ലാത്ത സാധനം അത് വെറുതെ തൂങ്ങിക്കിടക്കുന്നത് കണ്ട് ഞാൻ അത് മുറിച്ചെടുത്ത് കളിച്ചു. അതൊരു തെറ്റാണോ? തെറ്റല്ലല്ലോ. ആർക്കും ആവശ്യമില്ലാത്ത വസ്തുവല്ലേ, അതുകൊണ്ട് അതിൽ ഒരു തെറ്റുമില്ല. തെറ്റല്ലല്ലോ. തെറ്റല്ല, 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 3 times. പിന്നെ എന്തിനാടോ പൊട്ട മരക്കഴുതേ? ഞാൻ എന്നെ പിടിക്കാൻ പോലീസിനെ പറഞ്ഞയച്ചത്. അധികം കളിച്ചാലേ കണ്ണി കുത്തി കളയും. അയ്യോ 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 കുത്തല്ലേ, അയ്യോ കൊല്ലല്ലേ, കൊല്ലല്ലേ. പിടികിട്ടിയില്ല, പിടികിട്ടിയില്ല സാറേ. ഇത്തവണയും ഞാൻ വീണു. അവനെ കാണാൻ പോലും കിട്ടിയില്ല, കണ്ടിരുന്ന് പണി കൊടുത്തേനെ.
ഞാൻ കണ്ടു, പണിയും കിട്ടി. ഈ സീസണിലെ വിജയ് മിസ്റ്റർ രാഹുൽ ആണ്. രാഹുലിനെ കോൺഫറൻസ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന ഒരു ഫ്ലാറ്റ് ആണ് സമ്മാനം. കണ്ടില്ലേ, നിന്റെ പ്രായത്തിലെ കുട്ടികൾക്ക് ആ പാട്ട് പാടിയിട്ട് ഫ്ലാറ്റ് ഒക്കെ കിട്ടുന്നത്. നീ ഇങ്ങനെ ചുമ്മാ നടന്നോ? അച്ഛന്റെ പ്രായത്തിലെ അബ്രഹാം ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റ് ആയത്. അച്ഛൻ ഇങ്ങനെ ടി വി കണ്ടിരുന്നോ? നറുക്കുത്തരം പറയുന്നോടാ. അച്ഛ, എനിക്കൊരു സംശയം, അച്ഛന്മാർക്കാണോ കുട്ടികൾക്കാണോ കൂടുതൽ ബുദ്ധി ഉണ്ടാവുക? എന്താ സംശയം, അച്ഛന്മാർക്ക് തന്നെയാ? ഏയ്, അല്ലല്ല, കുട്ടികൾക്കാ. ഒന്ന് പോടാ, അച്ഛന്മാർക്കാ കുട്ടികളെക്കാൾ ബുദ്ധി കാണുക. ഓക്കെ, എന്നാലച്ച വേറൊരു സംശയം, ഈ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആരാ? ചാൾസ് ബാബേജ്. അല്ലാതെ അയാളുടെ അച്ഛനല്ലല്ലോ. ഞാൻ പറഞ്ഞത് അച്ഛന്മാരെക്കാ കൂടുതൽ ബുദ്ധി കുട്ടികൾക്കാ. എടാ, നിനക്കറിയോ, എബ്രഹാം ലിങ്കൻ ഒക്കെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഇരുന്നാ പഠിച്ചത്. അപ്പൊ മൂപ്പർക്ക് പകൽ എന്തായിരുന്നു പണി? പകല് കൂലിപ്പണി. എടാ, നിന്നോടൊക്കെ സംസാരിച്ച മനുഷ്യനും. നിങ്ങൾ അവനെ വഴക്കു പറയണ്ട, അവന് സംഗീതത്തോടാ താല്പര്യം. ഒരു ഭാഗവതരെ വിളിച്ച് ട്യൂഷൻ കൊടുക്കാം, വല്ല ഫ്ലാറ്റും കിട്ടിയാലോ. അവസാനം ആ ഭാഗവതര് ഫ്ലാറ്റ് ആവാതിരുന്നാ മതി. അങ്ങനെയൊന്നും സംഭവിക്കില്ല, നിങ്ങൾ വെറുതെ ഓരോന്ന് പറയണ്ട. മോനെ, മോന് സംഗീതത്തോട് അത്രയും വലിയ താല്പര്യം ഉണ്ടോ? നല്ല താല്പര്യം. പണ്ട് സംഗീതം പഠിക്കണമെന്ന് മോഹവുമായി ചെന്നെത്തിയത് കോൺവെന്റ് സ്കൂളിന്റെ വാതിൽ പഠിക്കലായിരുന്നു. ആണോ? മോനെ, കോൺവെന്റ് സ്കൂളിലെ സംഗീത ടീച്ചറെ അറിയോ? അവിടുത്തെ സംഗീത ടീച്ചറെ അറിയില്ല, പക്ഷേ രണ്ടി ബിയിൽ പഠിക്കുന്ന സംഗീതം അറിയാം. അതിനാ ഞാൻ എന്നും അവിടെ പോയത്. അപ്പൊ വീട്ടുകാർക്കും നാട്ടുകാർക്കൊക്കെ ഒരു ശല്യമായപ്പോ എന്നെ ഏൽപ്പിച്ചാണല്ലേ. മോനെ, ശാരീരികമായി എന്താന്നറിയോ? അത് ഈ സാരി ഉടുത്താല് സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു തരം ഗമയല്ലേ? ഓ, ശാരീരികമാന്ന് കേട്ടിട്ടുണ്ടോന്ന്? വാസ്കോട ഗാമ എന്ന് കേട്ടിട്ടുണ്ട്. മൂപ്പരുടെ ആരെങ്കിലും ആണോ? തൽക്കാലം ഞാൻ പറയുന്നത് പോലെ അങ്ങ് മോൻ പാടിയാ മതി, അതെങ്കിലും പറ്റുമോ? ഓക്കെ. സാരീരികമ പാടാ. സാരീരികമ അയ്യോ, നിർത്ത് നിർത്ത്. മോനെ, ഇങ്ങനെ വെറുതെ തൊണ്ട കീറിയ പാട്ടാവില്ല. മോൻ ആദ്യം സാധകം ചെയ്യണം. മോനറിയോ, മോന്റെ പ്രായത്തിൽ ഞാനൊക്കെ പുലർച്ചെ എഴുന്നേറ്റ് കഴുത്തറ്റം വെള്ളത്തിൽ കിടന്നായിരുന്നു സാധകം ചെയ്യാറ്. ഈ ഭാഗവതരങ്കിള് നാളെ വരാം, ഇന്ന് ഇത്രയും മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. അയ്യോ, ഓടി വരണേ, ഓടി വരണേ. എന്താ, എന്താ ഈ പ്രശ്നം? നമ്മുടെ ടിൻഡും കിണറ്റിൽ വീണു. മോനെ, മോനെ എന്ത് പറ്റി, എങ്ങനെയാ കിണറ്റിൽ വീണത്? നിങ്ങളാരും പേടിക്കണ്ട, ഞാൻ സാധകം ചെയ്യാ. ആറ്റിലും തോട്ടിലും ഒന്നും വെള്ളമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങ് പോന്നു. കാട്ടിലെ പാൽമൂഴം തണ്ടിൽ നിന്നും കാട്ടിന്റെ പാലാഴി തീർത്തവനെ. നിനക്കെന്താ പറഞ്ഞ മനസ്സിലാവില്ലേ? ഇല്ല ഇല്ല. സാരല്ലേ നീ, അവൻ ആ സിനിമയ്ക്ക് ഒന്നുകൂടെ പോയിക്കോട്ടെ, നമ്മുടെ ടിൻഡുമോനല്ലേ. സാധ്യമല്ല, ഒരു സിനിമ ഒരു തവണ കണ്ടാ മതി. അച്ഛൻ പേടിക്കണ്ട, സിനിമ ടൗണിന്ന് മാറി ഇപ്പോ റീഗൽ ടാക്കീസിലാ കളിക്കുന്നത്, പകുതി ചാർജേ ഉള്ളൂ. ആ കാരണം കൊള്ളാം, എന്നാലും വേണ്ട. നിനക്ക് കഴിഞ്ഞ കണക്ക് പരീക്ഷയ്ക്ക് എത്രയാ മാർക്ക് കിട്ടിയത്? അത് ആദ്യം മോൻ കണക്ക് പരീക്ഷ പാസ്സാവ്, എന്നിട്ടാവാൻ സിനിമ. അല്ല, നാളെയല്ലേ നിനക്ക് കണക്കിന്റെ ക്ലാസ് ടെസ്റ്റ്. അതിൽ നീ പാസ്സായാൽ നാളെ തന്നെ നിനക്ക് സിനിമയ്ക്ക് പോവാം, ഉറപ്പ്. അങ്ങനെ വേണോ അച്ഛാ? ക്ലാസ് ടെസ്റ്റ് വരും പോകും വീണ്ടും വരും, പക്ഷെ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് പോയാ പിന്നെ വരില്ല. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, നീ ക്ലാസ് ടെസ്റ്റിൽ കണക്ക് പരീക്ഷയ്ക്ക് പാസ്സായ നിനക്ക് തീർച്ചയായും സിനിമയ്ക്ക് പോവാം. പക്ഷേ എനിക്കത്ര ഉറപ്പ് പോരാ. മോനെ, ക്ലാസ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞോ? ആ, കഴിഞ്ഞമ്മേ. അങ്ങനെ ഈ ടേമിൽ എല്ലാ ടെസ്റ്റും കഴിഞ്ഞല്ലോ, സന്തോഷായില്ലേ? എന്ത് സന്തോഷം, എല്ലാ ടെസ്റ്റും കഴിഞ്ഞെന്ന് വിചാരിച്ച് ഞാൻ സന്തോഷിച്ചു വരികയായിരുന്നു. അപ്പളാ ഉഷ ടീച്ചർ വിളിച്ചു പറയുന്നത് നാളെ ബ്ലഡ് ടെസ്റ്റ് ഉണ്ടെന്ന്. ഞാനാണെങ്കിൽ ബ്ലഡിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. എടാ മണ്ട, ബ്ലഡ് ടെസ്റ്റ് നീ ഒന്നും പഠിക്കണ്ട, നിന്നെ കുത്തി അവർ രക്തമെടുക്കും, എന്നിട്ട് അത് പരിശോധിക്കും, അത്രേ ഉള്ളൂ. എന്നെ കുത്തിയാ ഞാനും കുത്തും, തിന്റുപോനോടാ കളി. ഓ, ഇവനെ കൊണ്ട്. എടാ, ബ്ലഡ് ടെസ്റ്റിന് നീ പ്രത്യേകം പഠിക്കൊന്നും വേണ്ട. ഓ, ഒരു പ്രത്യേകം പഠിക്കുന്ന ഒരാള്.
നിന്റെ കണക്ക് പരീക്ഷയുടെ റിസൾട്ട് എന്തായി? ഓ, എനിക്ക് സിനിമ കാണാൻ യോഗമില്ല അച്ഛാ. സാരില്ല, അച്ഛൻ വിഷമിക്കണ്ട. ആ സങ്കടം ഒറ്റയ്ക്ക് അനുഭവിച്ചോളാ. എന്റെ കുറ്റം അല്ല അച്ഛാ. ഈ കണക്ക് എന്ന് പറയുന്നത് ഒരു വൃത്തികെട്ട സബ്ജക്റ്റാ. മീഞ്ഞാന്ന് സാറ് പറഞ്ഞു 5, 5, 10 എന്ന്. ഇന്നലെ അതേ സാറ് തന്നെയാ പറയുന്നത് 7, 3, 10 എന്ന്. ഇന്നാ സാറ് വീണ്ടും പറയാ 8, 2, 10 എന്ന്. എനിക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു വന്നതാ. ഞാൻ പരീക്ഷ എഴുതാതെ ഇറങ്ങി പോന്നു. മനുഷ്യനായ ആദ്യം വാക്കിന് സ്ഥിരത വേണം. ഓ, അപ്പൊ നീ വീണ്ടും തോറ്റു അല്ലേ? എടാ വിവരദോഷി, അത് കണക്കിന്റെ കുറ്റമോ കണക്ക് മാഷിന്റെ കുഴപ്പമോ അല്ല. ആ പറഞ്ഞത് ശരി തന്നെയാ. എന്തൊക്കെ ആയാലും അച്ഛാ, എനിക്ക് വലുതായ ഒരു കണക്ക് മാഷ ആവാനാ ആഗ്രഹം. കണക്കിന് നേരാം വണ്ണം പാസ്സാവാത്ത നീയാ കണക്ക് മാഷാവാൻ പോകുന്നത്. ഏറിപ്പോയാ നിനക്കൊരു മലയാള മാഷാവും. അച്ഛൻ നോക്കിക്കോ, ഞാൻ എങ്ങനെങ്കിലും പഠിച്ചൊരു കണക്ക് മാഷാവും. എടാ നിനക്ക് കണക്ക് മാഷാവാൻ ഇത്രയും താല്പര്യം എന്താ? ഇംഗ്ലീഷ് മാഷോ മലയാളം മാഷോ ആയാ ദിവസം 1 മണിക്കൂറെങ്കിലും വായ കീറി ക്ലാസ് എടുക്കണം. കണക്ക് മാഷ ആയാ ക്ലാസ്സിൽ വരും, ഒരു കണക്കിട്ട് തരും, പിന്നെ ഒറ്റ ഉറക്കം. എന്തു സുഖം. ഓ, എനിക്ക് ആ ചാക്കോ മാഷ കാണുമ്പോ അച്ഛാ കൊതിയാവും. വെറുതെ എങ്ങനെ ഇരുന്ന് ബോറടിക്കുന്നു. ഒന്ന് സംസാരിക്കാൻ പോലും ഒരുത്തനെയും കിട്ടുന്നില്ലല്ലോ. എടാ ചിഞ്ചു, നിങ്ങളിത് എങ്ങോട്ടാ? ഇവിടെ വാ, നമുക്ക് എന്തെങ്കിലും മിണ്ടി മറിഞ്ഞിരിക്കാം. വേണ്ട മോനെ, ഞാനില്ല. നിന്നോട് കൂട്ടുകൂടണ്ടെന്നാ എന്റെ അമ്മ പറഞ്ഞത്. അതെ അതെ, എന്നോടും പറഞ്ഞു നിന്നോട് കൂട്ടുകൂടിയാ ഞങ്ങളും ചീത്തയായി പോവാന്ന്. അങ്ങനെയൊന്നും ഈ ടിൻഡുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല മക്കളെ. എടാ ചിഞ്ചു, ഹോംവർക്ക് ചെയ്യാതെ എങ്ങനെ ക്ലാസ്സിൽ കയറുമെന്ന് ആലോചിച്ച് നിന്നപ്പോ ടിക്കറ്റുമായി വന്ന് നിന്നെ ഫിലിമിന് കൊണ്ടുപോയവൻ ടിൻഡു. ഗുണ്ടുമോൾക്ക് ലവ് ലെറ്റർ എഴുതണമെന്ന് പറഞ്ഞപ്പോ ഒരു മടിയും കൂടാതെ നിന്നെ ലവ് ലെറ്റർ എഴുതാൻ സഹായിച്ചവൻ ടിൻഡു. നിനക്ക് ടീച്ചറെ പറ്റിക്കാൻ, മിസ് കോളിന് പകരം മെസ്സേജ് അയക്കാൻ 10 രൂപയ്ക്ക് റീചാർജ് ചെയ്ത് തന്നവൻ ടിൻഡു. എടാ ദീപു, എക്സാമിന് ഒരു കുന്തവും എഴുതാൻ കിട്ടാതെ അട്ട നോക്കി ഇരുന്നപ്പോ നിന്നെ കോപ്പിയടിക്കാൻ പഠിപ്പിച്ചവൻ ടിൻഡു. ഒടുവിൽ നീ സ്നേഹിച്ച പെണ്ണ് നിന്നെ ഉപേക്ഷിച്ചപ്പോൾ വിട്ടുകളയടാ മച്ചു, നമുക്ക് അടുത്തേനെ പിടിക്കാമെന്ന് പറഞ്ഞവൻ ടിൻഡു. ചെറ്റത്തരങ്ങൾ ചെയ്തു കൂട്ടാൻ ടിൻഡുവിന്റെ ജീവൻ ഇനിയും ബാക്കി. ടിൻഡുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല മക്കളെ, ആവില്ല. ഏ, അവര് പോയോ? ലേശം ഓവറായോന്നൊരു സംശയം. ആ പോട്ടെ, നമുക്ക് മിണ്ടാനും പറയാനും വേറെ ആരെങ്കിലും കിട്ടും. പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും അടുത്ത ആള് വന്നല്ലോ. Excuse me, how many miles to Munnar? ഈശ്വരാ, പെട്ടു, ഇത് ഇംഗ്ലീഷ് ആണല്ലോ. What? Munnar, എത്ര miles ഉണ്ട്? സായിപ്പേ, there is no miles in Munnar. Some anas, kaduvas and kattupannis. No miles. തൊട്ടാവാടി ഗ്രാമത്തിൽ കടുവ ഇറങ്ങി. കടുവയുടെ ആക്രമണത്തിൽ 11 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 9 പേരും കുട്ടികളാണ്. കടുവയെ പിടികൂടുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. ടിൻഡുമോനെ, എടാ ടിൻഡുമോനെ, നീ എവിടെയാ? ഞാൻ കളിക്കയാ. പുറത്തോട്ട് ഇറങ്ങരുത്. എടാ നാട്ടിൽ കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന്, നീ ഇങ്ങോട്ട് അകത്തേക്ക് പോരെ. അച്ഛാദാ, ഇവിടെ ഒരു പൂച്ച, ഞാനതിനെ നോക്കിയിരിക്കയാ. പൂച്ച കടിക്കോ? പൂച്ച പ്രശ്നമല്ല, പക്ഷേ കടുവ കടിക്കും. പക്ഷേ ഈ പൂച്ചക്ക് എന്തൊരു വലുപ്പ. എവിടെയാടാ വലിയ പൂച്ച? ദാരിക്കുന്നു വലിയ പൂച്ച. അയ്യോ കടുവ, അയ്യോ കടുവ, കടുവ. എന്താടാ ടിൻഡുമോനെ നീ ഇങ്ങനെ? ആ കടുവ നിന്നെ കടിച്ചു തിന്നായിരുന്നല്ലോ, ദൈവം കാത്തു. അച്ഛൻ ആ നേരം വന്നതാ പ്രശ്നമായത്. ഒരു വിധത്തിൽ ഞാനതിനെ അടുത്തേക്ക് കൊണ്ടുവന്നതായിരുന്നു, നശിപ്പിച്ചു. നീ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല, വേഗം റെഡി ആയിക്കോ. കുറച്ച് ദിവസം അമ്മാവന്റെ വീട്ടിൽ പോയി നിൽക്ക്, കടുവയെ പിടികൂടിയിട്ട് വന്നാ മതി. വേണ്ട അച്ഛാ, ഞാൻ കടുവയെ ഒന്നും ചെയ്യാതെ ഇവിടെ ഇരുന്നോളാം, അമ്മാവന് ബുദ്ധിമുട്ടാവും. വേണ്ട, ഒന്നും പറയണ്ട, റെഡിയാവൂ. ആഹാ, കയറി വരൂ,
കുറച്ചായല്ലോ ഇങ്ങോട്ടൊക്കെ കണ്ടിട്ട്. ഒന്നും പറയണ്ട അമ്മാവ, ആകെ പ്രശ്നമാ. നാട്ടിലേ കടുവ ഇറങ്ങി. കടുവയെന്ന് പറഞ്ഞാ ഭയങ്കരം കടുവയാ, ഞാൻ നേരെ കണ്ടു. അതിനെ പിടിച്ചു തരണമെന്ന് പറയാനായിരിക്കും വന്നത്. അമ്മാവനാരാ, ശിക്കാരി ശംഭുവാ? മിണ്ടാതിരിയടാ അമ്മാവ. അമ്മാവനോട് മിണ്ടാതിരിയടന്നോ? അതല്ല അമ്മാവ, ഇവനെ കുറച്ചു ദിവസം ഇവിടെ താമസിപ്പിക്കണം. ഏത് സമയവും പുറത്ത് തെണ്ടി തിരിഞ്ഞു നടക്കും. കടുവ പിടിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്പം വികൃതിയുണ്ട്. പട്ടാളച്ചിട്ടയിലൂടെ അതൊന്ന് ശരിയാക്കി തരണം. അതൊക്കെ ഞാൻ ഏറ്റു, നീ ധൈര്യമായിട്ട് പോ. ഓ, അങ്ങനെ ആ കാര്യം ശരിയായിടി. അമ്മാവന്റെ അടുത്താവുമ്പോ അവൻ വേഗം നന്നായിക്കോളും. അമ്മാവന് മാത്രമേ അവന് പേടിയുള്ളൂ. അച്ഛാ, ഞാൻ വന്നു. എടാ, ഇന്ന് കാലത്ത് പോയതല്ലേ ഉള്ളൂ, ഉച്ചയാകുമ്പോഴേക്ക് നീ ഇങ്ങ് വന്നല്ലോ. സത്യം പറയടാ, അമ്മാവൻ അറിയാതെ നീ ചാടി പോന്നതല്ലേ? അമ്മാവൻ തന്നെയാ എന്നെ പിടിച്ചുകെട്ടി ഇവിടെ കൊണ്ടുവന്നത്. പഠിക്കലെത്തിയപ്പോ കെട്ടഴിച്ചുവിട്ട് ഒരു കത്തെന്റെ കയ്യിൽ തന്ന് ഓടിക്കളഞ്ഞു. കത്തോ? എവിടെ? ഞാൻ തന്നെ വായിക്കാം. പ്രിയപ്പെട്ട മരുമകനെ, കടുവയെ പേടിച്ചു കൊണ്ടുവന്ന മകനെ ഞാൻ തിരികെ ഏൽപ്പിക്കുന്നു. പകരം ആ കടുവയെ ഇങ്ങോട്ട് പറഞ്ഞു വിടുക, ഞാൻ മെരുക്കിക്കോളാം. അയ്യോ, ഈ ചേട്ടന്റെ മുണ്ടഴിഞ്ഞു പോയത് അയാൾ അറിഞ്ഞില്ലേ? ചേട്ടാ മുണ്ട് പോയി. നോ, മുണ്ട് പോയതല്ല, മുണ്ടില്ല, ഇത് ബർമുഡയാണടാ. എടാ, എന്നെ മനസ്സിലായില്ലേ? എടാ, ഞാൻ ജോസഫ് ഏട്ടനാ, തെക്കേതിലെ. അയ്യോ, അമേരിക്കയിൽ നിന്ന് വന്ന ജോസഫ് ഏട്ടൻ. എനിക്ക് മനസ്സിലായില്ല കേട്ടോ, എന്തൊക്കെയുണ്ട് ചേട്ടാ അവിടുത്തെ വിശേഷങ്ങൾ? ആ, അതൊക്കെ പറയാം, നീ വാ, ലെറ്റ്സ് വാക്ക് ലിറ്റിൽ ടൈം. എന്താ പറഞ്ഞേ? എടാ, നമുക്ക് അല്പം നടക്കാമെന്ന്. നീ ഇപ്പോഴും ഇംഗ്ലീഷിന് വളരെ പിന്നോട്ടാണല്ലേ. എന്താണെന്നറിയില്ല ചേട്ടാ, എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടമല്ല. ഇംഗ്ലീഷ് വളരെ മോശം ഭാഷയാണ്. ദേ, ഒരു അടി വെച്ചേരും. ഇംഗ്ലീഷ് മോശമാണെന്ന് ആരാടാ പറഞ്ഞത്? ടെൽ മീ. ഡൽമയല്ല, ഇംഗ്ലീഷ് മോശമാണെന്ന് പറഞ്ഞതേ എന്റെ ഇംഗ്ലീഷ് സാറിനെയാ. സാർ എപ്പോഴും പറയും, എടാ ടിൻഡു ഇംഗ്ലീഷ് വളരെ മോശമാണല്ലോ എന്ന്. ഏതായാലും നമുക്കൊന്ന് നടന്നു വരാം. ഇത് റോഡാണോ തോടാണോ? മഴക്കാലത്ത് തോട്, അല്ലാത്തപ്പ കുഴി. റോഡ് മാത്രമില്ല. അമേരിക്കയിലായിരുന്നെങ്കിൽ ഒരു പോറ റോഡ് ഉണ്ടാവില്ല റോഡില്. ഇവിടെ ആർക്കും ഒരു ശ്രദ്ധയുമില്ല. ചേട്ടൻ അത് മാത്രം പറയരുത്. ഇവിടെ കൊച്ചുകുട്ടികൾ പോലും വളരെ ശ്രദ്ധയോടെ റോഡിലൂടെ നടക്കുന്നത്. ശ്രദ്ധയില്ലായിരുന്നെങ്കി എപ്പ കാറ്റ് പോയി എന്ന് ചോദിച്ചാ മതി. അമേരിക്കേക്കാൾ ബെസ്റ്റാ ഞങ്ങള്. കണ്ടോ, ഈ വേസ്റ്റുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് എത്ര മോശമാണെന്ന് നോക്കിക്കേ. അമേരിക്കയിലായിരുന്നെങ്കി ഒരു കടലാസ് കഷ്ണം പോലും വഴിയിൽ കാണില്ല. എന്റെ ചേട്ടാ, ഞങ്ങൾ മലയാളികൾ ഭൂമിയിലെ സകല ജീവികളിൽ സ്നേഹിക്കുന്നതാ. ഈ വേസ്റ്റുകൾ ഇങ്ങനെ കൂട്ടിയിട്ടില്ലെങ്കി കൊതുകുകൾ എങ്ങനെ മുട്ടയിട്ട് പെരുകും? എലികൾക്ക് എവിടുന്ന് ഭക്ഷണം കിട്ടും? പുഴുക്കളും പ്രാണികളും എങ്ങനെ ജീവിക്കും? സജീവികൾക്കും ജീവിക്കണ്ടേ? വെറുതെയല്ല ഇവിടെ അസുഖങ്ങൾ പെരുകുന്നത്. നാട്ടുകാർക്ക് അസുഖമില്ലെങ്കി ഇവിടുത്തെ പാവപ്പെട്ട ഡോക്ടർമാരെങ്ങനെ ജീവിക്കും? കാശുണ്ടായിട്ട് കാര്യമില്ല ചേട്ടാ, സജീവ സ്നേഹം വേണം, സജീവ സ്നേഹം. നടന്ന് നടന്ന് കാല് കൊഴഞ്ഞു, ഇനി ഒരു ഓട്ടോ വിളിച്ചു പോവാ. ഏയ് ഓട്ടോ, കരവശ്ശേരിക്ക് പോവോ? പോവല്ലോ, പക്ഷെ മീറ്റർ കാശും പകുതിയും തരണം. ഏയ്, അതൊന്നും പറ്റില്ല, പോയേ പോയേ. അല്ല പിന്നെ, മീറ്റർ കാശും ഈ ചോക്ലേറ്റിന്റെ പകുതിയും. എനിക്ക് തന്നെ ഒരു പകുതിയാ കിട്ടിയത്, ഇനി ഇതിന്റെ പകുതി അവന് കൊടുക്കാൻ. ആ ചേട്ടൻ, നിർത്ത് നിർത്ത് നിർത്ത്. ചേട്ടാ കരവശ്ശേരിക്ക് പോവോ? ആ പോവും. ആ പിന്നൊരു കാര്യം, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ ചോക്ലേറ്റിന്റെ പകുതി വേണമെന്നും പറയരുത്. ഞാൻ തരില്ല, പറഞ്ഞില്ല എന്ന് വേണ്ട. ആ മിഠായിയുടെ പകുതി ഒന്നും എനിക്ക് വേണ്ട. ആ എന്നാ പോവാ. ചേട്ടന്റെ വീട് എവിടെ? അത്തോളി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞാനും ഭാര്യയും രണ്ടു കുട്ടികളും. മോന്റെ വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിലും നാട്ടിലും ഒക്കെ ഒറ്റ പേരേ ഉള്ളൂ, നല്ല ചീത്ത പേര്. അത് മോനെ കണ്ടപ്പോഴേ തോന്നി. എന്താ ചേട്ടൻ തമാശ പറഞ്ഞതാ? ഏയ്, അങ്ങനെയൊന്നും ഇല്ല. എന്നാ വേണ്ടട്ടോ, അധികം തമാശയൊന്നും വേണ്ട,
വലിയ തമാശക്കാരൻ വന്നിരിക്കുന്നു. മോനെ, ഇത് കാരപ്പറമ്പ് എത്തിയതേ ഉള്ളൂ. കരുവശ്ശേരിക്ക് ഇനിയും 2 കിലോമീറ്റർ പോണം. എനിക്ക് ഇവിടെ ഇറങ്ങിയാ മതി. എത്രയായി? 100 രൂപ. ഈശ്വരാ, എന്ത്, 100 രൂപയോ? എടോ, 100 രൂപയ്ക്ക് കൊച്ചിക്ക് പോവാലോ. എന്നാ മോൻ കേറ്, ഞാൻ കൊച്ചിയിൽ ഇറക്കി തരാം. വേണ്ട വേണ്ട, അധികം തമാശിക്കണ്ട. ദാ 50 രൂപയുണ്ട്. എന്ത്, 50 രൂപയോ? എടാ ചെക്കാ, നീ ഇവിടെ വരെ സുഖിച്ചിരുന്നതല്ലേ. എന്നിട്ട് 50 രൂപ? 100 രൂപ തന്നെ വേണം. ആഹാ, ഞാൻ മാത്രല്ലോ, താനും ഇവിടം വരെ സുഖിച്ചിരുന്നില്ലേ. തന്റെ ആവശ്യം ഞാൻ തരുന്നേ. കളിക്കല്ലേ, ടിൻറ്റുവാനോട് കളിക്കല്ലേ.